ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കുഞ്ഞി കണ്ണുകളൊക്കെ അടച്ച് കൈകളൊക്കെ കൂപ്പി ഒന്നിക്കാവോ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ മുമ്പിൽ ആയിരിക്കുന്ന മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ തൃപ്പാദത്തിങ്കൽ കാണിക്കുകയായി സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. ഉണ്ണി യേശുവിനെ എല്ലാവിധ ആപത്തിൽ നിന്നും കാത്തു പരിപാലിച്ച പോലെ ഞങ്ങളെയും കാത്തു പരിപാലിക്കണമേ. ആമേൻ. നമ്മളിന്നൊരു പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ്. എന്താണ് പാഠത്തിൻ്റെ പേരെന്നറിയാവോ? മാലാഖമ്മ. എല്ലാവരും മാലാഖമാരെ കണ്ടിട്ടുണ്ടോ? അതെ, എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് മാലാഖമാരെങ്ങനെയാ, മാലാഖമാരുടെ ദൗത്യം എന്താ, മാലാഖമാരെങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ കൂടെയായിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ടീച്ചർ പറഞ്ഞു തുടങ്ങട്ടെ. ചിറകുകളടിഞ്ഞ മനുഷ്യരൂപവും സുന്ദരമായ മുഖവുമുള്ള മാലാഖമാരെ പറ്റി കുഞ്ഞായിരിക്കുമ്പോഴേ കഥകൾ നമ്മൾ കേട്ട് വളർന്നവരാണ്. നമ്മോടൊപ്പം നമുക്ക് കാവലായി ദൈവം തന്ന മാലാഖമാരെ പറ്റിയും പലപ്പോഴും നമ്മുടെ അമ്മമാർ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാവൽ മാലാഖയോട് അനുദിനം പ്രാർത്ഥിക്കാനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അനശ്വരമായ ശരീരത്തിൽ വസിച്ച ഭൂമിയെ സംരക്ഷിക്കാനും നയിക്കാനും മനുഷ്യഗണത്തെ പ്രചോദിപ്പിക്കാനും എത്തുന്നവരാണ് മാലാഖമാരെന്ന് നമുക്കറിയാമല്ലേ. മാലാഖമാർ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്തു ചെയ്യുന്നവരാണ്. പഴയ നിയമത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചില മാലാഖമാർ ചില പ്രത്യേക ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നതായി മുഖ്യ ദൂതന്മാരായ മാലാഖമാരെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കത്തോലിക്ക സഭ ആദരിക്കുന്ന മൂന്ന് മുഖ്യ ദൂതന്മാരാണ് ആരൊക്കെയാ? ഗബ്രിയേൽ, മിഖായേൽ, റഫായൽ എന്നിവർ. ഇവരെ മൂന്ന് പേരെയും ഒന്നിച്ചാണ് സെപ്റ്റംബർ 29-ാം തീയതി കത്തോലിക്ക സഭ ആദരിക്കുന്നത്. ആരാ മുഖ്യ ദൂതന്മാരെന്ന് പറയുന്നത്? ഗബ്രിയേൽ, മിഖായേൽ, റാഫേൽ. ഇവർ മൂന്ന് പേരെയും സെപ്റ്റംബർ 29-ാം തീയതിയാണ് അവരുടെ തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ രൂപതയിലും ഉണ്ട് മിഖായേലിൻ്റെ ചർച്ച് അല്ലേ, മാലാഖമാരുടെ ചർച്ച്. അതെവിടെയായിട്ടെന്നറിയോ നമ്മുടെ രൂപതയിലെ ചർച്ച്? പുതുക്കുറിച്ചി ഇടവകയിൽ അല്ലേ. പുതുക്കുറിച്ചി ഇടവകയിൽ മിഖായേൽമാരുടെ പള്ളിയാണവിടെ. കത്തോലിക്ക സഭ പൂർണ്ണമായും അശരീരികളായ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മാലാഖമാർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഉള്ളവരാണ്. വ്യക്തിത്വമുള്ളവരും അമർത്യരുമായ സൃഷ്ടികളാണ് മാലാഖമാർ. ക്രിസ്തുവാണ് മാലാഖമാരുടെ രക്ഷകൻ. അവർ അവിടുത്തെ സന്ദേശവാഹകരാണ്. കാരണം മാലാഖമാർ ദൈവത്തിൻ്റെ കൂടെയും ദൈവത്തിന് വേണ്ടിയുമാണ് ജോലി ചെയ്യുന്നത്. സൃഷ്ടി മുതൽ പരിത്രാണ ചരിത്രത്തിലും മാലാഖമാരുടെ സാന്നിധ്യം നാം ദർശിക്കുന്നുണ്ട്. വിദൂരത്ത് നിന്നോ സമീപത്ത് നിന്നോ രക്ഷാദൗത്യം ഏറ്റെടുക്കുന്നവരാണ് മാലാഖമാർ. അവർ ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിനായി അവർ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഗബ്രിയേൽ മാലാഖയാകട്ടെ യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാനെയും യേശുവിൻ്റെ ജനനം മുൻകൂട്ടി അറിയിച്ചു. മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെ മാലാഖമാർ ആരാധനയും സേവനവും വഴി അകമ്പടി സേവിക്കുന്നവരാണ് മാലാഖമാർ. ഇവയ്ക്ക് പുറമേ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പുറമേ സത്വാർത്ത അറിയിക്കുന്നതിലൂടെ മാലാഖമാർ സുവിശേഷം പ്രഘോഷിക്കുന്നു. അവർ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവിടുത്തെ ആഗമനവേളയിൽ അവിടത്തോടൊത്ത് സന്നിഹിതരാകുകയും അവിടുത്തെ വിധി നടപ്പിലാക്കുന്നതിൽ പങ്കുവഹിക്കുകയും ചെയ്തു. മാലാഖമാരുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് നോക്കാമോ? എന്താണ് മാലാഖമാർ ചെയ്യുക? എന്താ ചെയ്യുക? ദൈവത്തെ സേവിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് മാലാഖമാരുടെ ദൗത്യം. ദൈവത്തെ സേവിക്കുമ്പോൾ അവർ നമ്മെ സംരക്ഷിക്കുകയും നമുക്കായി പ്രാർത്ഥിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുകയും ചെയ്യുന്നവരാണ്. കാവൽ മാലാഖമാർ നമ്മെ സ്നേഹിക്കുകയും എല്ലാ ആപത്തുകളിൽ നിന്നും
നമ്മെ രക്ഷിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മാലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ദൈവം സൃഷ്ടിച്ച മാലാഖമാരുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ല എങ്കിലും വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നത് പോലെ ഓരോ മാലാഖയും തരിമയാർന്നതും മറ്റൊരു മാലാഖയുമായും സാമ്യമില്ലാത്തവരുമാണ്. എല്ലാ മാലാഖമാർക്കും ഓരോ ദൗത്യങ്ങളുണ്ട്. ബൈബിളിൽ നമുക്ക് നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് രൂപം കൊണ്ട ദൈവശാസ്ത്ര പാരമ്പര്യമനുസരിച്ച് 9 വൃന്ദം മാലാഖമാരെ സ്വർഗീയ ശ്രേണികളിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും കാവൽ മാലാഖമാരുണ്ട്. ദൈവശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുകയും യുവജന മതബോധന ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണത്. ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്ന് ഒരു കാവൽ മാലാഖയെ സ്വീകരിക്കുന്നു. കാവൽ മാലാഖ രക്ഷിച്ച അനുഭവങ്ങൾ പലതും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. അതിൽ ഒരു അനുഭവം ടീച്ചർ പങ്കുവയ്ക്കാം. ഒരു അവിശ്വാസിയായ യുവാവ് ഒരു ദിവസം കടലിൽ നീന്തുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ അടിയൊഴുക്ക് കാരണം ആ യുവാവിനെ കടലങ്ങ് കൊണ്ടുപോയി. സഹായിക്കാൻ ആരുമില്ലാതിരുന്ന അവൻ മരണത്തിൻ്റെ വക്കിലെത്തി. പെട്ടെന്ന് ഒരു വലിയ കരം ആ യുവാവിനെ പൊക്കിയെടുത്ത് തീരത്തേക്കെറിഞ്ഞു. വിറച്ചുകൊണ്ട് ആ യുവാവ് അവർക്ക് നന്ദി പറയാൻ ശ്രമിച്ചു. അപ്പോൾ ആ രക്ഷകൻ ആ യുവാവിനെ നോക്കി ചിരിച്ചിട്ട് അദൃശ്യനായി. ഈ സംഭവത്തോടെ ആ അവിശ്വാസി വിശ്വാസിയായി മാറി. ആരുടേതായിരുന്നു ആ കരങ്ങൾ? ആ യുവാവിൻ്റെ കാവൽ മാലാഖയുടേതായിരുന്നു അല്ലേ? കാവൽ മാലാഖയാണ് ആ യുവാവിനെ പൊക്കിയെടുത്ത് കരയിലേക്ക് എത്തിച്ചത്. അതുപോലെ നമ്മളെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാവൽ മാലാഖ നമ്മളെയും രക്ഷിക്കാറുണ്ട്. നമുക്കും തോന്നാറുണ്ടല്ലേ, ചിലപ്പോൾ നമ്മളിപ്പോൾ വീഴുമായിരുന്നു എന്ന്. പക്ഷേ പെട്ടെന്ന് നമ്മൾ വീഴാതെ നമ്മൾ നേരെ നിൽക്കാൻ ശ്രമിക്കും. അതാരാ നമ്മളെ ആക്കുന്നത്? നമ്മുടെ കാവൽ മാലാഖ. കാവൽ മാലാഖ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയായിരിക്കും. ഏത് സമയത്തും, നമ്മൾ ഉറങ്ങുന്ന സമയത്തും, നമ്മൾ ഉണർന്ന് പഠിക്കുന്ന സമയത്തും, അതുപോലെ ഉണർന്ന് കഴിഞ്ഞ് കിടക്കുന്ന സമയത്തും, നമ്മൾ ഉണരുന്ന സമയത്തും, അതുപോലെ നമ്മൾ കളിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത്, പിന്നെയോ നമ്മൾ ചിലപ്പം ചുമ്മാതിരുന്ന് ടി വി കാണുന്ന സമയത്തുമൊക്കെ നമ്മുടെ അടുത്ത് ആരായിരിക്കുക? മാലാഖ, കാവൽ മാലാഖ. നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അതുമൂലമാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നും നമ്മൾ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടുന്നത്. ആരാ നമ്മൾ വിടുതലിൽ നിന്ന് പെട്ടെന്ന് സഹായിക്കുന്നത്? കാവൽ മാലാഖയല്ലേ? കാവൽ മാലാഖ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കാവൽ മാലാഖമാരെ ഓരോ ജീവൻ്റെയും ആരംഭത്തിലും തന്നെ ദൈവം നിയോഗിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിവരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണം വരെ മനുഷ്യജീവിതം കാവൽ മാലാഖമാരുടെ മധ്യസ്ഥത്താലും ശ്രദ്ധാപൂർവമായ സംരക്ഷണത്താലും ചുറ്റപ്പെട്ടതാണ്. കണ്ടോ ടീച്ചർ പറഞ്ഞത്? ടീച്ചർ എന്താ പറഞ്ഞിരുന്നത്? കാവൽ മാലാഖ നമ്മൾ ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്നവരെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമ്മുടെ മരണസമയം വരെയും ആര് നമ്മുടെ കൂടെ ഉണ്ടാവും? കാവൽ മാലാഖയല്ലേ? കാവൽ മാലാഖയുടെ മധ്യസ്ഥത്താൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമായ ഒരു സംരക്ഷണം നമുക്ക് ആര് തരുന്നുണ്ട്? കാവൽ മാലാഖ തരുന്നുണ്ട്. ബൈബിളിൽ ഗബ്രിയേൽ, മിഖായേൽ, റാഫേൽ എന്നീ മാലാഖമാരെ കാണാം. നമുക്ക് നമ്മുടെ കാവൽ മാലാഖയുടെ മേൽ യാതൊരു അവകാശവുമില്ല. അവരുടെ മേൽ അധികാരമുള്ളത് ആർക്കാണ്? ദൈവത്തിന് മാത്രം. ദൈവത്തിന് മാത്രമാണ് അവരുടെ മേൽ അധികാരമുള്ളത്. എന്നാലും നമുക്ക് നമ്മുടെ മാലാഖമാരുടെ സഹായവും തുണയും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. എങ്ങനെയാ? നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം കാവൽ മാലാഖയുടെ, നമ്മളെ കാത്തുകൊള്ളണമേ, നമ്മളെ സംരക്ഷിച്ചു കൊള്ളണമേ, നമ്മുടെ കൂടെ ആയിരിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കാവൽ മാലാഖ നമ്മളെ വിട്ടുപോകത്തില്ല. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. നമ്മളെ സംരക്ഷിക്കാനും നിത്യജീവിതത്തിലേക്ക് നയിക്കാനും ചെയ്യുന്ന ഇടയന്മാരാണ് ആരാണ്? കാവൽ മാലാഖമാർ. കത്തോലിക്ക സഭയിൽ 2 ഒക്ടോബറിനാണ് കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാലോ
1670 ക്ലെമന്റ് പത്താമൻ പാപ്പയാണ് നമ്മളെ അനുദിനം സംരക്ഷിക്കുന്ന കാവൽ മാലാഖർക്ക് വേണ്ടി ഒരു തിരുനാൾ ആഗോള കത്തോലിക്ക സഭയിൽ ആരംഭിച്ചത്. ഈ ദിനം നമ്മുടെ സ്വന്തം കാവൽ മാലാഖമാർക്കാണ് പ്രത്യേകം പ്രാധാന്യം നൽകേണ്ടത്. ബൈബിളിൽ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ നിന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളോട് പറയുന്നു. ഈ വചനങ്ങൾ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവ്വസാധാരണയായി പറയുന്ന മാലാഖമാർ ശരീരമില്ലാത്ത ആത്മീയ ജീവികളുടെ സാന്നിധ്യവും ഒരു വിശ്വാസ സത്യമായിട്ടാണ് കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഏറ്റവും ലാളനാപൂർവമായ സ്നേഹത്തോടെ നാം ദൈവത്തിൻ്റെ മാലാഖമാരെ സ്നേഹിക്കുന്നു. എല്ലാ വഴികളിലും നമ്മളെ കാത്തുരക്ഷിക്കുന്ന അവർക്കും ഒരു വിധത്തിലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അവർ വിശ്വസ്തരാണല്ലേ, പിന്നെയോ ബുദ്ധിശാലികളുമാണ്, പിന്നെയോ ശക്തരാണ്. പിന്നെ നമ്മൾ എന്തിനാ മറ്റു കാര്യങ്ങളിൽ ഭയപ്പെടണം? നാം അവരുടെ പിന്നാലെ നടന്നാൽ മാത്രം മതി, അവരോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ നാം അത്യുന്നതിൻ്റെ ആലയത്തിൽ സുഖമായി വസിക്കും. ടീച്ചർ മാലാഖമാരുടെ ദൗത്യങ്ങളും മാലാഖമാരുടെ പ്രത്യേകതകളും മുഖ്യ ദൂതന്മാരുടെ കാര്യങ്ങളുമാണ് ടീച്ചർ പറഞ്ഞു തന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാലാഖമാരുടെ സവിശേഷതകളും നവവൃന്ദം മാലാഖമാരെ പറ്റിയും നമുക്ക് പഠിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നിൽക്കാമോ? പരിശുദ്ധ കനികാമറിയത്തിലൂടെ ഈശോയെ നൽകിയ നല്ല ദൈവമേ, ദൈവവിശ്വാസത്തിൻ്റെ ആഴത്തിൽ വളരുവാനും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നല്ല കുഞ്ഞായി വളരുവാനും ഉണ്ണി ഈശോയെപ്പോലെ ദൈവത്തിനും മാതാപിതാക്കൾക്കും പ്രിയമുള്ളവരായി തീരുവാനും ഞങ്ങളെ എല്ലാ പേരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.